കോഴ്സിനെ പറ്റി അവള് അന്വേഷിച്ച് അവിടെ ഒരു തീരുമാനം, അത് സി എം എക്ക് പോകണം എന്നുള്ളൊരു തീരുമാനം അവിടെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ തിരക്കി, മൂന്നിടത്തോളം ഞാൻ അന്വേഷിച്ചത് അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ നെറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ലക്ഷ്യയെ പറ്റി അറിഞ്ഞു. അതാ അവിടെ പോയി, അവിടെയും കൂടെ ഒന്ന് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ ആയിരുന്നു പോയി. പിന്നെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അത് അവിടുത്തെ അവരുടെ ആ ബിഹേവിയറും ക്ലാസ് റൂമും ഒക്കെ വളരെ സഫിഷ്യൻ്റായിട്ട് തോന്നി. അങ്ങനെ ലക്ഷ്യം തന്നെ വിടാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. മൂന്നാലിന്ന് കൊട്ടാരക്കര എന്ന് പറയുന്നത് നല്ലൊരു കോളേജ്, വലിയൊരു ഇതാണ്. പക്ഷെ അവിടെ ചെന്ന് നമ്മൾ എന്തൊക്കെയോ ഒരു നമ്മുടെ മനസ്സിനകത്ത് അങ്ങോട്ടും അങ്ങോട്ടും ഇടിച്ചു കയറുന്നില്ല. ഇതതുപോലല്ല. ആദ്യം ചെന്ന് ഒരു ഒറ്റവട്ട അരമണിക്കൂർ ഒരു മണിക്കൂറോളം ഞാനവിടെ നിന്നേ ഉള്ളെങ്കിൽ പോലും എനിക്ക് ഒരുപാട് സംതൃപ്തിയായി. അന്നേരം തന്നെ ഞാനവിടെ ഇവിടെ ഫീസിൻ്റെ സെറ്റിൽമെൻറ്റും ചെയ്തു. കാരണം അത്രയധികം എനിക്കങ്ങ് വിശ്വാസമായി. ഇപ്പോൾ നാലെടുത്ത് പോയതാ ഞാൻ, വേറെ നാല് കോളേജിൽ പോയതാ. ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് അവിടെ ഉള്ള എല്ലാവരെയും എനിക്കറിയാം. ഞാൻ കാരണം ഞാൻ അവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി കഴിഞ്ഞ ഓണത്തിന് ഫുഡ് ഞാനായിരുന്നു കൊടുത്തത് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല സഹകരണവും നല്ല അഭിപ്രായമായി എനിക്ക് പറയാനുള്ളത്. പിന്നെ പലരോടും ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്യയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മോളെവിടെ പഠിക്കുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ലക്ഷ്യയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് അവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ? എല്ലാം നല്ല ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം അടുത്ത പിന്നെ അഡ്മിഷൻ തുടങ്ങുമ്പം എൻ്റെ കെയർ ഓഫ് തന്നെ ഈ ഏരിയയിൽ തന്നെ ഒരു 10 പേരെങ്കിലും കാണും, എനിക്കത് ഉറപ്പാണ്.